മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന മാങ്ങ കേരളത്തിൻ്റെ തനതായ മാങ്ങയാണ്. എല്ലാ മാങ്ങകളും കേരളത്തിൻ്റെ തനതായ മാങ്ങകളാണ്. നാട്ടുമാങ്ങകളെ പറ്റിയാണ് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നത്. ഇത് മൂവാണ്ടൻ മാവ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. തൃശ്ശൂർ എറണാകുളം ജില്ലയിലാണ് ഈ മാവ് വളരെയധികമായിട്ട് കാണുന്നത്. ഈ മൂവാണ്ട മാവിന് മൂവാണ്ട മാവ് എന്ന് പേര് പറയാൻ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും പറയുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ, ഈ മാവിൻ്റെ മാങ്ങണ്ടി കുഴിച്ചിട്ട് അല്ലെങ്കിൽ മാവിൻ്റെ തൈ വെച്ച് കഴിഞ്ഞാൽ മൂന്നാം വർഷം കായ്ക്കുന്നതുകൊണ്ട് മൂവാണ്ടൻ മാവ് എന്നൊരു പേര് വരുന്നു എന്ന് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് വേണമെങ്കിൽ ഓൾ സീസണൽ മാവെന്നും വേണമെങ്കിൽ പറയാം. ഓൾ സീസണൽ മാവെന്ന് പറഞ്ഞിട്ട് വിയറ്റ്നാമിൽ നിന്നെല്ലാം അല്ലെങ്കിൽ തായ്ലൻഡ് മാവൊക്കെ കേരളത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതേപോലെ തന്നെ മാങ്ങി ഉണ്ടാവണ ഒരു മാവാണ് മൂവാണ്ടൻ മാവ്. എപ്പോൾ തപ്പി നോക്കിയാലും ഒന്നോ രണ്ടോ മാങ്ങിയെങ്കിലും ഒരു മാവും എവിടെയെങ്കിലും അവശേഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കൂട്ടാൻ വെക്കണമെങ്കിൽ വിഷമില്ലാത്ത മാങ്ങ എന്ന് പറയുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും മാങ്ങ കിട്ടുന്ന മാങ്ങയാണ് ഇത്. മൂവാണ്ടൻ മാങ്ങയുടെ ഉൾഭാഗമാണ്. മൂവാണ്ടൻ മാങ്ങ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 150-200 ഗ്രാം തൂക്കമുള്ള മാങ്ങയാണ്. നിങ്ങൾക്ക് കാണാം, നാര് അത്യാവശ്യമുള്ള ഒരു മാങ്ങയാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അണ്ടിക്ക് കനം കൂടുതലായിരിക്കും, മാങ്ങണ്ടിക്ക് കനം കൂടുതലായിരിക്കും. മൂവാണ്ടൻ മാവിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്. പല പ്രദേശത്തെ മണ്ണും കാലാവസ്ഥയൊക്കെ അനുസരിച്ച് മൂവാണ്ടൻ മാവിന് ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിക്കും. ഇത് മൂവാണ്ടൻ മാവിൻ്റെ മാങ്ങണ്ടിയാണ്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും, ഇതേതാണ്ട് ഓറഞ്ച് കളറ് നിറമുള്ള മൂവാണ്ട മാവാണ് അതിൻ്റെ മാങ്ങണ്ടി. മാങ്ങണ്ടി കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം ഒരു 75 ഗ്രാം തൂക്കം ഈ മാങ്ങണ്ടിക്കുണ്ട്. മാങ്ങയുടെ തൊലിക്ക് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. പിന്നെ ചെത്തുമാങ്ങയൊക്കെ ഉണ്ടാക്കാനായിട്ട് മൂവാണ്ട മാങ്ങ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ മാങ്ങത്തൊലി ഉണ്ടാക്കാൻ മൂവാണ്ട മാങ്ങ ഉപയോഗിക്കും. പിന്നെ മാങ്ങ തെര ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം, കുറച്ച് മധുരം ചേർക്കണമെന്ന് മാത്രം. പുഴുശല്യം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മൂവാണ്ട മാങ്ങയിൽ വ്യാപകമായിട്ട് കാണുന്നുണ്ട്. മൂവാണ്ട മാങ്ങയുടെ വേറെ വെറൈറ്റികളുണ്ട്. എൻ്റെ വീട്ടിൽ വെള്ളയുണ്ടായിരുന്നു, മഞ്ഞുണ്ടായിരുന്നു, രണ്ടും വെട്ടിപ്പോയി. ഇപ്പോൾ മൂവാണ്ട മാവ് എൻ്റെ വീട്ടിൽ ഒരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മൂവാണ്ട മാവിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ നാട്ടുമാവുകളെ പറ്റി നമ്മൾ അധികമായിട്ട് വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനി നാട്ടുമാങ്ങകളെ പറ്റി നിങ്ങളുടെ തൊടിയിലോ അടുത്തെവിടെയെങ്കിലുമൊക്കെ നാട്ടുമാങ്ങകളുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞങ്ങളോട് പറഞ്ഞിരിക്കുക. ഞങ്ങൾ വരികയും വീഡിയോ എടുക്കുകയും ചെയ്യുന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ ചെയ്യുന്ന കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പഴുത്ത് തുറത്ത് കിടക്കുന്ന മൂവാണ്ട മാങ്ങയാണ്. മാവിൻ്റെ സ്വന്തം കടക്കൽ നിന്നും പറക്കിയെടുത്ത മാങ്ങയാണ്. നമ്മുടെ പഴയ മാങ്ങകളൊന്നും ഒരാൾക്കും വേണ്ടല്ലോ. കടയിൽ നിന്ന് കിട്ടുന്ന നല്ല വിഷം കൂട്ടിയുള്ള മാങ്ങകൾ മാത്രമേ ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? നല്ലതിനെ കണ്ടാൽ എല്ലാവരും കഴിക്കുക. വിഷം തിണ്ടാത്ത ഇത്തരം നാട്ടുമാങ്ങകൾ നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമാക്കുക.